സാങ്കേതിക വിദ്യയുടെ വലിയ പെരുമ്പറ മുഴക്കി അവതരിച്ച സാംസങ് 24 Ultra വാങ്ങിയവരുടെ അനുഭവം എന്താണ്? AI ഫീച്ചറുകളും പുതിയ പ്രോസസറും പറഞ്ഞുകേട്ട മികവ് പുലർത്തുന്നുണ്ടോ? ഐഫോണിന് വെല്ലുവിളിയുമായി AI ഫീച്ചറും സ്നാപ്ഡ്രാഗൺ 8 Gen 3 പ്രോസസറും ഒക്കെയായാണ് സാംസങ് Ultra 24 അവതരിപ്പിച്ചത്. സ്നാപ്ഡ്രാഗൺ പ്രോസസറിനെ കുറിച്ച് ആർക്കും എതിരഭിപ്രായമില്ല. ഡിസ്പ്ലേയിലെ ആന്റി റിഫ്ലക്റ്റിംഗ് ടെക്നോളജിയും ടൈറ്റാനിയം ബോഡിയും ശ്രദ്ധേയമാണ്. സ്ക്രീനിലെ സൂര്യപ്രകാശത്തിന്റെയും മറ്റും റിഫ്ലക്റ്റിംഗിന്റെ തോത് 75% കുറഞ്ഞിട്ടുണ്ട്. ഒപ്പം ഫാസ്റ്റ് അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് സ്കാനിങ്ങിനും ഫുൾ മാർക്ക്. ക്യാമറയും മികവേറിയത്. പക്ഷേ 23 Ultra മുകളിലല്ല 24 ക്യാമറ എന്നതും എടുത്തു പറയണം. ഡിസ്പ്ലേയിലെ കർവ് സ്ക്രീനിനെ ഫ്ലാറ്റ് ആക്കിയത് ഭൂരിഭാഗം സാംസങ് പ്രേമികൾക്കും ഇഷ്ടമായിട്ടില്ല. ഇനി 24 സീരീസിൽ ഉൾപ്പെടുത്തിയ AI ഫീച്ചറിലേക്ക് വരാം. ഗാലക്സി AIക്ക് പറഞ്ഞുകേട്ട വമ്പില്ലെന്നാണ് ഒട്ടുമിക്ക സാങ്കേതിക വിദഗ്ധരുടെയും അഭിപ്രായം. പുതുപുത്തൻ AI ഫീച്ചറായ ലൈവ് ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ അബദ്ധമാകുമെന്നും ചിലർ ചൂണ്ടിക്കാട്ടുന്നു. AIക്ക് മനസ്സിലാകുന്ന ഭാഷാശൈലിയിലും വേഗത്തിലും സംസാരിച്ചില്ലെങ്കിൽ ലൈവ് ട്രാൻസ്ലേഷൻ പരാജയപ്പെടും. എന്നാൽ ഈ AI ഫീച്ചറുകളുടെ സൗജന്യം 2025 വരെ ഉള്ളൂ എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അത് കഴിഞ്ഞാൽ പണം കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യണം അത്രേ. അടുത്ത അപ്ഡേറ്റിൽ 23 Ultra ഫ്ലിപ്പ് മോഡലുകളിലും ഉടൻ AI ഫീച്ചറുകൾ എത്തുമെന്നാണ് സാംസങ്ങിന്റെ സ്ഥിരീകരണം. എന്തായാലും കയറിയ വിലയ്ക്കനുസരിച്ചുള്ള അൾട്രാ മാറ്റങ്ങളൊന്നും പുതിയ അൾട്രയിലില്ലെന്ന് രത്ന ചുരുക്കം.